ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ക്ഷേത്രങ്ങളെയും ക്ഷേത്രാരാധന ആരാധനകൾ ക്ഷേത്രാചാരങ്ങൾ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇവയൊക്കെ പരിചയപ്പെടുത്തുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രവീൺ നമ്പൂതിരി പാലക്കോൾ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് എൻ്റെ പേര് തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അഭിപ്രായങ്ങൾ അറിയിക്കുക കഴിഞ്ഞ മൂന്നാല് വീഡിയോകളിലായിട്ട് നാഗം അല്ലെങ്കിൽ സർപ്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ പലർക്കും പല സംശയങ്ങളും വന്നിട്ടുണ്ട് നാഗം എന്താണ് സർപ്പം എന്താണ് ചിത്രകൂടം എന്താണ് ഹരിനാഗം എന്താണ് മണിനാഗം എന്താണ് എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ പലർക്കും വന്നിട്ടുണ്ട് അപ്പോൾ ആ സംശയങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ സംശയങ്ങൾക്കുള്ള മറുപടികൾ വരും ദിവസങ്ങളിൽ അറിയുന്നത് പോലെ പറയുന്നതാണ് ഇപ്പോൾ ആദ്യം ആദ്യമത്തെ കാരണം ഈ വിഷയം വളരെ വലിയൊരു വിഷയമാണ് നാഗം എന്നുള്ള വിഷയം പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല വളരെ ഗഹനമായിട്ടുള്ള വിഷയമാണ് അപ്പം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം നിങ്ങളുമായി എനിക്കറിയാവുന്ന അറിവുകൾ ആദ്യം പങ്കുവച്ചതിന് ശേഷം ബാക്കി സംശയങ്ങൾ ഉള്ള ഭാഗങ്ങൾ പരമാവധി അറിയുന്നത് പോലെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം ഇപ്പം കഴിഞ്ഞ മൂന്ന് ഭാഗങ്ങളിലുമായിട്ട് പറഞ്ഞത് നാഗം എന്നാൽ ഊർജ്ജമാണ് എനർജിയാണ് പവറാണ് ശക്തിയാണെന്ന് പറഞ്ഞു ആ പവറിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങളെയാണ് അത് പവർ ഈ ഊർജ്ജമായതുകൊണ്ട് തന്നെയാണ് എല്ലാ ദേവന്മാരുമായിട്ടും നാഗത്തിന് ബന്ധമുള്ളതെന്നാണ് കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഊർജ്ജം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു എനർജി അതുതന്നെയാണ് നാഗം അല്ലെങ്കിൽ സർപ്പം ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മളും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ പ്രകൃതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് നമ്മൾ വേറെ ഒരു സ്ഥലത്തല്ല ജീവിക്കുന്നത് ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മളിലും ഈ നാഗത്തിൻ്റെ സ്വാധീനമുണ്ടല്ലോ നമ്മളിലുമുള്ള ഊർജ്ജം നാഗമല്ലേ തീർച്ചയായിട്ടും അതെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്കാണ് ഒന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ നാഗാരാധന നമ്മൾ വെറുതെ ഒരു വിഗ്രഹം വെച്ചിട്ട് ആ ആരാധിക്കുക എന്നതിലുപരി ഈ വിഗ്രഹാരാധനയൊക്കെ പിന്നീട് വന്നതാണ് വേദങ്ങളിലൊന്നും വിഗ്രഹാരാധന അല്ലെങ്കിൽ പൂർവീക കാലത്ത് വിഗ്രഹാരാധന ഉണ്ടായിരുന്നില്ലേ വിഗ്രഹാരാധന പിന്നീട് വന്നതാണ് മനുഷ്യൻ്റെ സൗകര്യങ്ങൾ കൂടുന്തോറും മനുഷ്യൻ്റെ ഈ കോൺസെൻട്രേഷൻ കുറഞ്ഞ് 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 വരികയാണല്ലോ ചെയ്യുക ഏത് കാര്യത്തിൽ ശരി സൗകര്യങ്ങൾ കൂടുന്തോറും കോൺസെൻട്രേഷൻ കുറയും അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് ആരാധനാക്രമങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ആരാധനാ രീതികളിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്ക് അഹം ബ്രഹ്മാസ്മി ഉപനിഷത്തുകളാണ് നമ്മളെ ഒരു എന്താ പറയുക ഉപനിഷത്തുകളാണ് നമ്മുടെ ജീവിത ദർശനം അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ബ്രഹ്മം ഞാൻ തന്നെയാണ് ഈശ്വരൻ തത്വമസി ശബരിമലയിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് നീയാകുന്നു നീ തന്നെയാണ് അയ്യപ്പൻ അയം ആത്മാ ബ്രഹ്മ ഞാൻ തന്നെയാണ് ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ മഹാവാക്യങ്ങളാണ് നമ്മൾ തന്നെയാണ് നമ്മളിൽ തന്നെയാണ് ഈശ്വര ചൈതന്യമുള്ളത് നമ്മളെ പോലെ മറ്റുള്ളവരിലും ഈശ്വര ചൈതന്യമുണ്ട് പക്ഷേ നമ്മളിലുള്ള ഈശ്വര ചൈതന്യത്തിനെ ഉയർത്താനും നമ്മളിലുള്ള ആത്മശക്തിയെ ഉയർത്താനും തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പക്ഷേ എല്ലാ മനുഷ്യർക്കും അതുപോലെ ചിന്തിക്കാൻ പറ്റില്ല പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പല വിധത്തിലുള്ള പ്രാരാബ്ധങ്ങളിലും പെട്ടിട്ട് നമ്മൾ പലവിധ നമുക്ക് പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളിലുള്ള ആ ശക്തിയെ ഉണർത്തുക എന്നുള്ള എല്ലാവർക്കും സാധിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ അതിനെ ഒരു ഉപാധി വെച്ച് പൂജിക്കണമെന്നേ ഉള്ളൂ ഒരു ഒരു മാർഗ്ഗത്തിലൂടെ വിഗ്രഹത്തിലൂടെ അപ്പോൾ നമ്മളിലുള്ള നാഗചൈതന്യത്തിനെ തന്നെയാണ് നമ്മളൊരു വിഗ്രഹത്തിൽ ആരാധിക്കണത് ഇപ്പോൾ യോഗശാസ്ത്രമനുസരിച്ച് അല്ലെങ്കിൽ തന്ത്രം അനുസരിച്ചിട്ട് നമ്മുടെ മൂലാധാരത്തിൽ മൂലാധാരം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് മൂല ഇതാണ് മൂലാധാരം മൂലാധാരത്തിൽ കുണ്ടലീനി എന്ന ശക്തി ആത്മശക്തി ഉറങ്ങിക്കിടക്കുകയാണ് കുണ്ടലിനി എന്ന് പറഞ്ഞാൽ മൂന്നര ചുറ്റി സർപ്പാകൃതിയാണ് സർപ്പത്തിൻ്റെ ആകൃതിയിലാണ് കുണ്ടലിനി ശക്തി ഇവിടെ ഉറങ്ങിക്കിടക്കുന്നത് ഒരു പെൺ സർപ്പം നമ്മുടെ സഹസ്രാരത്തിൽ ഇവിടെ ശിരസ്സിൽ ഇവിടെ ശിവൻ്റെ സ്ഥാനമാണ് ഇവിടെ ശിവൻ ഇരിക്കുന്നുണ്ട് ചിദംബരം ഇത് ആകാശത്തിൻ്റെ സ്ഥാനം കൂടിയാണ് ചിദംബരനാഥനം എന്ന് പറഞ്ഞത് ശിവനാണ് ആകാശത്തിൻ്റെ നാസനം അപ്പോൾ ഇവിടെ ശിവൻ്റെ സാന്നിധ്യം ഇവിടെ കുണ്ടലിനി എന്ന ശക്തിയുടെ സാന്നിധ്യം അതിൻ്റെ ഇടയിൽ ആറ് ചക്രങ്ങൾ മൂലാധാരം അത് കഴിഞ്ഞിട്ട് സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ആറ് ചക്രങ്ങളുണ്ട് ഈ ആറ് ചക്രങ്ങളെയും ഭേദിച്ച് ആറ് ചക്രങ്ങളും കടന്ന് ഈ നമ്മളിപ്പോൾ വയറു കയറി നോക്കിയാൽ ആറ് ചക്രങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റില്ല കേട്ടോ അത് നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കീറി നോക്കിയാൽ നമുക്ക് ആറ് ചക്രങ്ങളൊന്നും കാണാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിലുള്ള ആറ് ഊർ ഞാൻ ഈ വിഷയത്തിൽ അത്ര പണ്ഡിതനല്ല ഈ നമ്മുടെ ശരീരത്തിലുള്ള ആറ് ഊർജ്ജ കേന്ദ്രങ്ങൾ അതാണ് ആറ് ചക്രങ്ങൾ എന്ന് പറയുന്നത് ചക്രങ്ങൾ ഈ ആറ് ചക്രങ്ങളെയും കടന്നിട്ട് പോകുമ്പോഴാണ് നമ്മൾ ശിവനെ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും എന്ന് പറയുന്ന പോലെ ഈ ആറ് ചക്രങ്ങൾ കടന്നു പോകാൻ വേണ്ടത് അപ്പോൾ നമ്മൾ സാധനയിലൂടെ യോഗമാർഗത്തിലൂടെ ഈ മൂലാധാരത്തിലുള്ള നമ്മുടെ ആത്മശക്തി എന്ന ഈ കുണ്ടലീനി ശക്തിയെ ഈ സർപ്പശക്തിയെ ഉയർത്തി ഈ ആറ് ചക്രങ്ങളിലൂടെ കടത്തി ഈ മുകളിലുള്ള ശിവനുമായിട്ട് യോജിപ്പിക്കുക അങ്ങനെ പരമാ ആ പരമാനന്ദ നിർവൃതിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് എല്ലാ സാധനയുടെയും ഉദ്ദേശം എല്ലാ ആരാധനകളുടെയും യോ ഏത് മാർഗത്തിലുള്ള ആരാധനകളുടെയും ഉദ്ദേശം ഇവിടെയുള്ള ഈ കൂലാധാരത്തിലുള്ള ഈ സർപ്പശക്തിയെ ഉണർത്തി നാഗശക്തിയെ ഉണർത്തി മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശിവനുമായി യോജിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിൽ തന്നെ നമ്മളിലുള്ള ശക്തി ഏത് രൂപത്തിലാണ് കിടക്കുന്നത് നാഗരൂപത്തിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്തുള്ളൊരു നാഗത്തിനെ ആരാധിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശം നമ്മളിലുള്ള ആത്മശക്തിയെ നമ്മളിലുള്ള ശക്തിയെ തന്നെയാണ് ഇവിടെ ആരാധിക്കേണ്ടത് ഉണർത്തേണ്ടത് പക്ഷേ സാധാരണ മനുഷ്യനങ്ങനെ സാധിക്കാത്തത് കൊണ്ട് അത്രയൊക്കെ കഠിനമായ മാർഗങ്ങളിലൂടെ പോകാൻ ബുദ്ധിമുട്ടായത് നമ്മൾ മറ്റൊരു രീതിയിലൂടെ നാഗം ഒരു നാഗത്തിനെ പ്രതിഷ്ഠിച്ചിട്ട് ആ രീതിയിലൂടെ അതിനെ ആരാധിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെയുള്ള നാഗ ശക്തി എന്ന് പറയുന്നത് പറയണത് എന്ന് പറയുന്നത് സ്ത്രീ രൂപ അല്ലെങ്കിൽ ശക്തി രൂപത്തിലാണ് നാഗത്തിനെ സ്ത്രീ ആയിട്ട് അല്ലെങ്കിൽ സ്ത്രീ രൂപ എന്താ പ്രകൃതി രൂപത്തിലാണ് കണക്കാക്കുന്നത് ഇവിടെയുള്ള ശിവൻ പുരുഷ രൂപത്തിലാണ് സാധാരണ സർപ്പക്കാവുകളിൽ അതുകൊണ്ട് തന്നെ നാഗരാജാവ് നാഗയക്ഷി ഒന്ന് ശിവനും ഒന്ന് ശക്തിയായിട്ട് തന്നെയാണ് സാധാരണ കണക്കാക്കാറുള്ളത് അപ്പോൾ ഇവിടെ നമ്മളിലുള്ള ശക്തി തന്നെ നമ്മളിലുള്ള ശക്തിയെ ഉണർത്തുക എന്നുള്ളത് തന്നെയാണ് നാഗാരാധനയുടെ ഉദ്ദേശം നമ്മൾ പുറത്ത് ഒരു പാമ്പങ്കാവ് പ്രതിഷ്ഠിച്ചിട്ട് ആ പാമ്പുംകാവിലെ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ പ്രധാനമായ ഉദ്ദേശം നമ്മളിലുള്ള ശക്തിയെ ഉണർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മളിലുള്ള ആത്മശക്തിയെ ഉണർത്തുക എന്നുള്ളവനാണ് നമ്മളിലുള്ള കുണ്ടലീനി ശക്തിയെ ഉണർത്തുക എന്നുള്ളത് തന്നെയാണ് ഇനി നമ്മളിപ്പോൾ അത് യോഗയുടെയും തന്ത്രയുടെയും കാര്യത്തിലാണല്ലോ കണക്കാക്കിയത് ഈ വളരെ ലളിതമായിട്ട് ആലോചിച്ചപ്പോൾ ഇതൊന്നും വിശ്വാസമില്ലാത്ത ഒരാളാണ് ഒരു എന്താ ഇത് ഇതിലൊന്നും വിശ്വാസമില്ല ഇതൊന്നും ചിന്തിക്കാത്ത തികച്ചും ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം അദ്ദേഹത്തിന് ഒരു ഒരാൾക്ക് ചിന്തയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിട്ടും ഈ ഈ ഒരു കൺസെപ്റ്റ് വളരെ യോജിക്കും കാരണം നമ്മളിലുള്ള ആത്മശക്തി കുണ്ടലീനി ശക്തി എന്നൊന്ന് ചിന്തിക്കണം നമ്മളിലുള്ള പവർ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു അസാധ്യമായിട്ടുള്ള പവർ ആ പവറിനെ ഉണർത്തി ഉണർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പവർ എവിടെ എത്തും തലച്ചോറിലെത്തും ഇവിടെ തലച്ചോറാണുള്ളത് ഇവിടെ തലച്ചോറാണ് അപ്പോൾ തലച്ചോറ് ഉണരും തലച്ചോറ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകൾ ഏതൊക്കെ വഴിക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ തലച്ചോറ് വികസിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ വളരും നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വരും സ്വാഭാവികമായിട്ട് നമുക്ക് അസാധ്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും ഏത് രീതിയിലാണെങ്കിലും അപ്പം തികച്ചും ഭൗതികമായ രീതിയിൽ നോക്കുമ്പോഴും ശരി ഇവിടെയുള്ള ആ ശിവനിലേക്ക് ഈ ശക്തിയെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ഊർജ്ജത്തിനെ നമ്മളിലുള്ള അസാധ്യമായിട്ടുള്ള ആത്മശക്തിയെ എന്തും നമുക്ക് ചെയ്യാൻ പറ്റും എന്തും മനുഷ്യനെ കൊണ്ട് സാധിക്കും അപ്പോൾ ആ ഒരു ആത്മശക്തിയെ ഈ തലച്ചോറിലെത്തിക്കുക ശിവനുമായി യോജിപ്പിക്കാവുന്ന തലച്ചോറിലുള്ള ആ ഞാൻ പറഞ്ഞത് ഭൗതികവാദിയുടെ കണ്ണിൽ എങ്ങനെ എങ്ങനെയെങ്കിലും നമുക്ക് അതിന് വ്യാഖ്യാനം കൊടുക്കാം ആ ശക്തിയെ ഉണർത്തി അതിനെ വികസിപ്പിച്ച് നമ്മുടെ ചിന്താശേഷിയെ വർദ്ധിപ്പിച്ചിട്ട് ഏത് കാര്യത്തിലെയും വളരെ ഊർജിതമായിട്ട് ഇടപെടുക ഏത് കാര്യത്തിനും നേടിയെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ അവിടെയും നമ്മളുടെ ശരീരത്തിലുള്ളത് മുഴുവൻ നാഗചലനമാണ് കുണ്ടലീനി ശക്തി നാഗരൂപത്തിൽ മൂന്നര ചുറ്റുള്ള നാഗം നാഗരൂപത്തിലാണ് ജലിക്കണത് അപ്പോൾ നമ്മളിലുള്ള ആത്മശക്തിയായിട്ടുള്ള നാഗശക്തിയെ സർപ്പശക്തിയെ കുണ്ടലീനിയെ കുണ്ടത്തിൽ ലീനമായതാണ് കുണ്ടലീനി കുണ്ടം ഹോമകുണ്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഹോമകുണ്ടം ചതുരം ഈ ഭാഗത്തിന് ചതുരാകൃതി ഉണ്ട് മൂലാധാരത്തിന് ഈ ഹോമകുണ്ടത്തിലെ നമ്മൾ തീ കത്തുമ്പോൾ ശ്രദ്ധിച്ചാൽ അത് സർപ്പരൂപത്തിൽ തന്നെയാണ് തീ കത്തുന്നുണ്ടാവുക തീ ഇങ്ങനെ തീ ഭൂ നല്ല കത്ത് തീ ഇങ്ങനെ 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 വളഞ്ഞ് വളഞ്ഞ് കത്തുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ കുണ്ടത്തിൽ ലീനമായത് നമ്മുടെ കുണ്ടത്തിലുള്ള ആ ശക്തി ആ കുണ്ടലീനി അത് തന്നെ മറ്റൊരു രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അഗ്നിയുടെ രൂപത്തിൽ അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാനമാണ് അറിവാണ് തേജസ്സാണ് ഇവിടെയുള്ളത് അഗ്നി തന്നെയാണ് ജ്ഞാനമാണ് അറിവാണ് തേജസ്സാണ് അതിനെ നമുക്ക് ഉണർത്താൻ കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോവും ആകാശത്തിൽ പോവും ശിവനുമായി യോജിക്കും നമുക്ക് നമുക്കെന്ത് സാധ്യമാവും അപ്പോൾ ഇവിടെ ഈ നമ്മളുള്ള ആ നാഗശക്തിയെ ആരാധിക്കുന്നതിൻ്റെ മറ്റൊരു രൂപമാണ് ഹോമം ആ ഹോമത്തിൽ നമ്മൾ ആ കുണ്ടത്തിൽ ലീനമായ അഗ്നിയുടെ രൂപത്തിലുള്ള ശക്തിയെ അത് നാഗരൂപത്തിൽ തന്നെ ചലിക്കുന്നത് ചലിപ്പിച്ച് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം അപ്പോൾ നമ്മളിലുള്ള ശക്തി നാഗരൂപത്തിലാണ് നമ്മൾ ഈ നാഗശക്തിയെ ഉണർത്താൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധ്യമാക്കാൻ പറ്റും അപ്പോൾ അതിനെ ആരാധിക്കാനുള്ള ഒരു മാർഗമാണ് ഇവിടെ നാഗാരാധന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മാത്രമല്ല നമ്മൾ ഇതെല്ലാം എല്ലാ ഭാഗത്തും ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് നാഗത്തിൻ്റെ സ്ഥാനം കന്നിമൂല എന്ന് പറയും നിരൃതി കോൺ എന്ന് പറയും അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഇത് അടിഭാഗമാണ് നമുക്കറിയാം ഇത് അടിഭാഗമാണ് ഇത് മുഗൾ ഭാഗമാണ് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് അറിയാം ഇത് മുഗൾ ഭാഗമാണ് ഇത് അടിഭാഗമാണ് നമ്മളിപ്പോൾ നമ്മൾ കാണുന്ന പ്രപഞ്ചം ചതുരാകൃതിയിലാണല്ലോ പ്രപഞ്ചം ഇപ്പോൾ ചതുരാണ് അപ്പോൾ നമ്മൾ നോക്കുക ഇത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് കിഴക്കേ മൂല തെക്ക് പടിഞ്ഞാറേ മൂല വടക്ക് പടിഞ്ഞാറേ മൂല വടക്ക് കിഴക്കേ മൂല ഇതാണല്ലോ നമ്മുടെ നാല് ദിക്കും നാല് കോണും അപ്പോൾ നാല് ദിക്കും നാല് കോണ് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ മുഗൾ ഭാഗമോ അടിഭാഗവും അടയാളപ്പെടുത്താൻ തരും പറ്റില്ല കാരണം ഒരു ചതുരത്തിലൊരു സാധനം ഇപ്പോൾ നമ്മളൊരു ബോർഡിലൊരു ചതുരം വരയ്ക്കുകയാണെങ്കിൽ ആ ചതുരത്തിൽ നാല് ദിക്കും നാല് കോണും അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് സംബന്ധിച്ച് അടിഭാഗമുണ്ട് മുഗൾ ഭാഗമുണ്ട് നമുക്ക് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് മൂല നാല് മൂല നാല് ദിക്കും നാല് കോണ് എനിക്ക് ചുറ്റുമുണ്ട് എനിക്കൊരു മുഗൾ ഭാഗമുണ്ട് ഒരു അടിഭാഗമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ മുഗൾ ഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്നത് വടക്ക് കിഴക്ക് ഇപ്പോൾ തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഈ വടക്ക് കിഴക്കേ മൂലയാണ് മുഗൾ ഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്നത് വടക്ക് കിഴക്കേ മൂല ഈശാന കോൺ എന്നറിയപ്പെടും ഈശാന എന്ന് പറഞ്ഞാൽ ശിവനാണ് ശിവൻ്റെ സ്ഥാനം എവിടെയാണ് തലയിലാണ് ശിരസിലാണ് അപ്പോൾ ഇത് ശിരസിൻ്റെ ഭാഗമാണ് വട മുകൾ ഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്നു ഇവിടെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ രണ്ട് ബലിക്കല്ലുകളാണ് ഒന്ന് ബ്രഹ്മാവും ഒന്ന് ഈശാനനുമാണ് ഈശാന സർവ്വം ഈശാന ബ്രഹ്മാവും മുഗൾ ഭാഗത്തിൻ്റെ അധിപനാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ഭാഗം മുഗൾ ഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്നു തെക്ക് പടിഞ്ഞാറേ മൂല നിരുതി കോണെന്നു പറയുന്നത് അടിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്നു ഈ തെക്ക് പടിഞ്ഞാറേ മൂല ഈ അടിഭാഗം ഇവിടെയാണ് നമ്മുടെ നാഗമുള്ളത് ഇവിടെയാണ് നമ്മുടെ കുണ്ടലിനി നാഗമുള്ളത് അപ്പോൾ ഈ നാഗത്തിൻ്റെ സ്ഥാനം നാഗത്തിൻ്റെ സ്ഥാനം ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അധികവും കന്നിമൂല അതിന് കന്നിമൂല എന്ന് പറയും നമ്മൾ മേടം ഇടവം മിഥുനം കറക്കിടകം ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു മകരം കുംഭം മീനം ഇത് നമുക്ക് രാശിചക്രം വരയ്ക്കാതില്ല ജ്യോതി നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ടാവും രാശിചക്ര രാശിചക്രത്തിൽ ഈ ഒരു മൂല കന്നിയാണ് വരിക അപ്പോൾ അതിന് കന്നിമൂല എന്ന് പറയുന്നത് നിരതി എന്ന് പറയും ഇത് ഈ ഭാഗത്തിനെ പ്രതികരിക്കുകയാണ് അതായത് ഇത് മുഗൾ ഭാഗമാണെന്ന് പറഞ്ഞു ഇത് അടിഭാഗത്തിനെ പ്രതികരിക്കുന്നുണ്ട് അടിഭാഗത്തിലാണ് നാഗമുള്ളത് അപ്പോൾ നാഗത്തിനെ സാധാരണ ഈ കന്നിമൂലയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും ക്ഷേത്രങ്ങളിൽ ഈ ഒരു ഭാഗത്തൊരു വലിക്കൽ അധികം ഉണ്ടാവും അത് അനന്തനാണ് അനന്തൻ നാഗരാജാവാണ് നാഗലോകത്തിൻ്റെ അധിപനാണ് മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് അടിഭാഗം മുഴുവൻ ഒന്നിച്ച് പാതാളമായിട്ട് ഒന്നിച്ച് കണക്കാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പാതാളലോകത്തിൻ്റെ അധിപനായിട്ട് അനന്തൻ്റെ സ്ഥാനം ഇവിടെയാണ് മാത്രമല്ല അത് മൂലാധാരാണെന്ന് പറഞ്ഞു ഇവിടെ ഗണപതിക്കും സ്ഥാനം ഉണ്ട് ഉണ്ടെട്ടും കാരണം ഇവിടുന്നാണല്ലോ തുടങ്ങുക എന്തും തുടങ്ങുന്നത് ഇവിടുന്നാണല്ലോ ഇവിടുന്ന് അങ്ങോട്ടാണല്ലോ യാത്ര ഇത് ഇത് തുടക്കത്തിൻ്റെ ഭാഗമാണ് തുടക്കത്തിൽ ആരും എപ്പോഴും വേണം ഗണപതി വേണം ഏതൊരു കാര്യവും തുടങ്ങുമ്പോൾ ഗണപതിയെ പ്രാർത്ഥിച്ച് തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല അതുകൊണ്ടുതന്നെ തുടങ്ങുന്ന സ്ഥാനത്ത് ഗണപതിയെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കന്നിമൂലയിൽ ഗണപതിയെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും മാത്രമല്ല ഇതേ സ്ഥാനത്തിൽ നാഗത്തിന് സ്ഥാനം ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മുടെ കുണ്ടലീനി ശക്തി ഇവിടെ ഉള്ളതുകൊണ്ട് നാഗങ്ങളുടെ സ്ഥാനമുള്ളത് കൊണ്ട് തുടക്കമായതുകൊണ്ട് അവിടെ നാഗത്തിന് സ്ഥാനം ഉണ്ടാകും അപ്പോൾ നമുക്കൊരു ക്ഷേത്രത്തിൽ അതൊന്ന് നോക്കാം ഒരു ക്ഷേത്രത്തിൽ നമുക്ക് ആ രണ്ട് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ നോക്കുക ഒരു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിലെ തെക്ക് പടിഞ്ഞാറേ മൂലയാണത് നിരതി കോൾ എന്ന് പറയും ഇവിടെ രണ്ട് വിലക്കല്ല് നമുക്ക് കാണാം ഒന്ന് നിരതി ഒന്ന് നാഗാധിപനായിട്ടുള്ള ആനന്ദൻ ഏത് ക്ഷേത്രത്തിൽ പോയാലും കാണാം കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞു ഇത് അടിഭാഗത്തിൻ്റെ പ്രതിനിധീകരിക്കണോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഈശാന ഗോൾ വട മുഗൾ ഭാഗത്തിനെ പ്രതികരിക്കണോ അവിടെയും രണ്ടെണ്ണം കാണാം ബ്രഹ്മാവും ഈശാനനും ഇത് നിരുതി എന്നുള്ള വലിക്കലും ഇത് അനന്തനാണ് ഇതാണ് അനന്തൻ നാഗരാജാവായിട്ടുള്ള അനന്തൻ നോക്കൂ നമ്മുടെ പൂർവീകരുടെയൊക്കെ സൃഷ്ടി സങ്കല്പം ആ പാതാളലോകത്തിൻ്റെ അധിപനായിട്ടുള്ള അടി അടിഭാഗത്തുള്ള ആ കുണ്ടലിനിയുടെ പ്രതീകമായിട്ടുള്ള ഭാഗത്തിനെ ഈ ഒരു ഭാഗത്ത് അടിഭാഗത്തിൻ്റെ പ്രതിനിധികമായിട്ട് ഈ ഒരു ഭാഗത്ത് അതിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇത് ഇത് നമ്മൾ നോക്കുമ്പോൾ കന്നിമൂലയായിട്ട് വരും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഈ കന്നിമൂലയിൽ ഗണപതി ഉണ്ടായിരിക്കും ഇതിപ്പോൾ ഗണപതിയുടെ ശ്രീകോവില ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഗണപതിയുടെ ശ്രീകോവിലാണിത് ഇതും ഈ മൂലയിൽ തന്നെയാണ് കന്നി കന്നിമൂലയിൽ തന്നെയാണ് അത് വിചാരിച്ച് കന്നിമൂല എന്ന് വിചാരിച്ച ആരും വേണ്ട അപ്പോൾ എല്ലാവരും ഈ പ്രത്യേകിച്ച് വാസ്തുവിദഗ്ധരൊക്കെ ധാരാളം കന്നിമൂല വെച്ച് ധാരാളം പേടിപ്പിക്കേണ്ട അങ്ങനെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ കന്നിമൂല അല്ലെങ്കിൽ നിരതികോണമെന്ന് പറയുന്നത് ഈ താ അടിഭാഗത്തിൻ്റെ പ്രതി പ്രതിനിധീകരിക്കുന്നതായതുകൊണ്ടാണ് അവിടെയുള്ള സർപ്പത്തിനെയും ഇവിടെ പ്രതിഷ്ഠിച്ചു എന്ത് കാര്യങ്ങൾക്കും വിഘ്നം കൂടാതെ നമ്മളെന്തും തുടങ്ങുമ്പോൾ അടിയിൽ നിന്ന് തുടങ്ങി പടിപടിയായിട്ട് മുകളിലേക്ക് പോകണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ തുടക്കത്തിൽ എന്തിൻ്റെയും തുടക്കത്തിലുള്ള ഗണപതിയെയും ഈ സ്ഥാനത്ത് കൊടുത്തു അത് ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയമായതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ശേഷം ഭാഗം കൂടി നോക്കാം നമസ്കാരം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം കൂടി പറയാനുള്ള നമ്മളിപ്പോൾ ഒരു വിളക്കിലൊക്കെ തിരിയിടുമ്പോഴും കൂടി ഈ മുഗൾ ഭാഗം താഴ്ഭാഗത്തിൻ്റെ ഒരു സിമ്പിൾ ഇപ്പോൾ അത് വിളക്കിൽ തിരിയിട്ടിരിക്കുകയാണ് നാല് ദിക്കിലും അതുപോലെ തന്നെ ഒന്ന് വടക്ക് കിഴക്കിയ മൂലയിലേക്കാണ് ഒരു തിരി വടക്ക് കിഴക്കേ മൂലയിലേക്ക് തിരിയിടേണ്ട ഉദ്ദേശം ഈശാന കോണിലേക്ക് മുഗൾ ഭാഗത്തേക്ക് തി മുകളിൽ മുകളിൽ വിളക്ക് വെച്ചാൽ എല്ലാ സ്ഥലത്തും കാണുമല്ലോ മുകളിലൊരു ഒരു വിളക്കുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും കാണും അപ്പോൾ മുഗൾ ഭാഗത്തേക്ക് എന്ന സങ്കല്പത്തിൽ വടക്ക് കിഴക്കേ മൂലയിലേക്കാണ് ദേവകാര്യങ്ങളൊക്കെ തിരിയിടുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയാറുള്ളത് നാല് ദിക്കിലേക്കും വടക്ക് കിഴക്കേ മൂലയിലേക്കും വടക്കുകിഴക്കേ മൂല മുഗൾ ഭാഗത്തിനെ പ്രതികരിക്കുന്നു ഈശാനനെ പ്രതികരിക്കുന്നു ബ്രഹ്മാവിനെയും പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നാഗവും നാഗം എന്നത് നമ്മളിൽ തന്നെ ഉള്ള ഒരു ശക്തിയാണ് നമ്മളിൽ തന്നെയുള്ള ഊർജ്ജമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഊർജ്ജവും നാഗമാണ് അതുകൊണ്ട് അതിനെ വ്യത്യസ്ത ഭാവങ്ങളിൽ ആരാധിക്കുന്നു അതുപോലെ തന്നെ ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളിലുമുള്ളത് നാഗത്തിൻ്റെ ശക്തി തന്നെയാണ് ആ നാഗശക്തിയെ തന്നെയാണ് നമ്മൾ പ്രതിഷ്ഠിച്ചിട്ട് ഈ വെച്ചിട്ട് വച്ചിട്ട് ആരാധിക്കണത് അത് ഇനി എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഒരു ബന്ധം ഇനി ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഇനിയും കാണാൻ പറ്റും ഇനി ഭൗതികമായിട്ട് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ സന്താനലബ്ധിയും നാഗങ്ങളും നമ്മൾ വളരെയധികം ബന്ധമുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതും ഇതൊക്കെ നമ്മൾ വളരെയധികം ബന്ധമുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സംശയങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക നിർദ്ദേശങ്ങൾ അറിയിക്കുക അതോടൊപ്പം തന്നെ ഞാൻ എഴുതിയിട്ടുള്ള ചെറിയൊരു പുസ്തകം കേരളീയ ക്ഷേത്ര പരിചയം ഇതാവശ്യമുള്ളവരെ കേരളീയ ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് എൺപത് രൂപയാണ് ഇതിൻ്റെ വില ആവശ്യമുള്ളവരെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ അഡ്രസ്സ് അയച്ചു തന്നാൽ പുസ്തകം അയച്ച് വരുന്നതാണ് എൻ്റെ നമ്പർ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി അറുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന് നയൻ ഫൈവ് ടു സിക്സ് സീറോ ഫോർ സീറോ ത്രീ നയൻ വൺ നമസ്കാരം